വിഷ്വൽ പ്രൊവൈഡറിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 14-ാം ഭാഗം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി. ഈ വീഡിയോ കണ്ടിട്ടും കേട്ടിട്ടും ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് 14-ാം ഭാഗത്തിലേക്ക് പോകാം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റെത്. ഡോറും ബോണറ്റും ടോപ്പുമൊക്കെ പെയിൻറ്റിളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു. ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. സീറ്റിൻ്റെ കുഷനിളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു. വണ്ടിക്ക് അടുത്തെത്തിയതും അർബാബിൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പുറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേറ് വെച്ചു കൊടുത്തു. അർബാബ്, എൻ്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ, എൻ്റെ സൈനുവിൻ്റെ നാരങ്ങ അച്ചാർ, എൻ്റെ ചങ്ക് പൊള്ളിപ്പോയി. ഹക്കീമിൻ്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുമ്പ് അവനത് ഓടിക്കൊണ്ടുപോയി പുറകിൽ വെച്ചു. അവൻ്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറേ ഏറെ ഉണ്ടായിരുന്നു. അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടിക്കയറി ഇരുന്നു. സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിൻ്റെ ഉള്ളിലുള്ളൂ. ഞാനും ഹക്കീമും കൂടി എങ്ങനെയെങ്കിലും ഞെക്കി ഞെരുങ്ങി ഇരിക്കാം. ഞാൻ മറുഡോർ തുറക്കാൻ ആഞ്ഞതും അർബാബ് എന്തോ ഒന്നലറി. ഞാൻ ഞെട്ടി പുറകോട്ട് മാറി. അർബാബ് പുറകിലേക്ക് കൈച്ചൂണ്ടി. ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു. അർബാബ് പിന്നെയും കൈച്ചൂണ്ടി, യാ അള്ളാ എന്നലറി. പിന്നെ കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് എൻ്റെ കൈപിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പുറകുവശത്തെ തുറന്ന ക്യാബിനിലേക്ക് തള്ളി. അത് കണ്ട് ഹക്കീം അവിടേക്ക് ചാടിക്കേറി. അർബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. വണ്ടിയുടെ പിൻഭാഗത്ത് 2-3 വലിയ അലുമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറേ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു. സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ലവിധേനയും ഞങ്ങൾ അവിടെ ഇരുന്നു. ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കിക്കൊണ്ടുവന്നതുപോലെ പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടെന്ന് തോന്നി. അതിൻ്റെ ഇരമ്പലും ചിലക്കിലും മാത്രമായിരുന്നു അതികഠിനം. എന്നാൽ എയർപോർട്ട് വഴിവിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത്. നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു. അത് ആകെ പിന്തള്ളുന്നത് സ്വന്തം പൂവക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം. ഗൾഫിൻ്റെ വീതികളിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര, അതിങ്ങനെ തുറന്ന വണ്ടിയിൽ ആയത് എന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപുരത്തിൻ്റെയും കാഴ്ചയത്രയും അതിൻ്റെ മനോഹാരിത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു. അർബാബിനൊപ്പം മുൻ സീറ്റിലാണ് ഞാൻ ഇരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നു. വഴിയിൽ രാത്രി പിറന്നിരുന്നുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല. എത്ര നേരം ആ പിന്നിലിരിപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഹക്കീമിന് ഒട്ടുമേ നിശ്ചയമുണ്ടായിരുന്നിരിക്കില്ല. നഗരത്തിൻ്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു. നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു. ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു. വെളിച്ചം വന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി. കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാനറിഞ്ഞു. പ്രകാശം വന്നത് അപ്പോൾ വളരെ അകലെ അകലെ വരുന്ന വിളക്ക് കാറുകൾ മാത്രമായി. ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോൾ ഹക്കീം ആ ചാരിയിരിപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. നല്ല യാത്രാക്ഷീണം കാണും, ഉറങ്ങിക്കോട്ടെയെന്ന് ഞാനും വിചാരിച്ചു. യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു. അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പിന്നെ അന്ധകാരം മാത്രം. പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മണൽക്കൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. വിമാനത്തു നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ
ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിന് കഴിക്കാൻ തോന്നിയിരുന്നില്ല. വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമല്ലാതിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല. എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മണൽ വാരി കരയ്ക്ക് അടുപ്പിക്കുമ്പോഴുണ്ടാക്കുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ്. എയർപോർട്ടിൽ വെച്ച് ഞാൻ വിശപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്ന് ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത്. അർബാബ്, ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്കിത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം തൊട്ടയിൽ കുരുങ്ങിക്കിടന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല. പേടിയായിരുന്നു ആ നിലവിളി. അർബാബിനിഷ്ടമായില്ലെങ്കിലോ എന്ന പേടി. അതുതന്നെയുമല്ല, കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകളെന്തെങ്കിലും ഉള്ളതിൻ്റെ സൂചന വഴി കാണിച്ചതുമില്ല. വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം. കുലുങ്ങി കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടി പടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. എന്തൊരു യാത്രയാണിത് എൻ്റെ പടച്ചോനെ, ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. അകാരണമായ ഒരു സംശയം മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി. ഞാൻ മോഹിച്ച തരം, ഞാൻ സ്വപ്നം കണ്ട തരം, ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ, വെറുതെ ഒരു തോന്നൽ. ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല. എന്തോ എവിടെയോ ഒരു കുഴപ്പം മണക്കുന്നത് പോലെ. ഒന്നും വ്യക്തമല്ല. ഈ സംശയം ഹക്കീമിനോട് പങ്കുവച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു. എന്നാൽ അവൻ നല്ല ഉറക്കമാണ്, ഉറങ്ങട്ടെ. ഒരുപക്ഷെ എൻ്റെ ആദി കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം. സമയം എത്രയായെന്നറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ശശിക്ക് വാച്ചൂരി കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു. അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ, സമയമറിഞ്ഞിട്ട് എന്തു ചെയ്യാൻ. എൻ്റെ സ്വന്തം അർബാബിൻ്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ്. പിന്നെ സമയത്തെ ഓർത്ത് ഞാൻ എന്തിനു വേവലാതിപ്പെടണം. ഞാൻ വണ്ടിയുടെ പുറകിൽ ഉണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തലമെല്ലെ ചായച്ചു വെച്ച് കിടന്നു. മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു. വെറുതെ ആ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു. വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാക്ഷീണത്തിൽ താരാട്ടായി. ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി.